സ്നേഹ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തന്നെ ഉയർപ്പിൻ്റെ സന്തോഷം ഏവർക്ക് നേരുകയാണ്. ഉയർപ്പ് ഞായർ കഴിഞ്ഞ് ആദ്യം വരുന്ന ദിവസത്ത് ഞായറാഴ്ചയെ നമ്മൾ സാധാരണയായിട്ട് പറയുക പുതുഞായർ എന്നാണ്. ആ പുതുഞായറിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് തോമാസ്ലിഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നൊക്കെ പ്രഖ്യാപിച്ചതും ആ ദിവസമാണ്. അതിൻ്റെ പശ്ചാത്തലയിൽ കടക്കുകയാണെങ്കിൽ പഴയ നിയമകാലം മുതൽക്കുള്ള ഒരാചാരമാണ് സാബത്ത് ആചരിക്കുക. യഹൂദന്മാർ വളരെ കണിശമായിട്ടത് ആചരിച്ചിരുന്നു. അന്നേ ദിവസം ജോലികൾ പോലും ഒന്നും ചെയ്യാതെ ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ദിവസമായി കണക്കാക്കിയിരുന്നു. ക്രൈസ്തവ സഭയിലും ആ ആചാരം തുടർന്നു. നമ്മൾ ജോലി മാറ്റിവെക്കുക എന്നുള്ളത് കുറേയൊക്കെ ഇല്ലാതായി, കാരണം കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. പക്ഷേ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒന്നിച്ച് പള്ളിയിൽ എത്തിച്ചേരുക, പ്രാർത്ഥിക്കുക, അത് ഒരു പതിവായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അതേസമയം ചിലരൊക്കെയുണ്ട് പള്ളിയിൽ അധികമൊന്നും പോകാറില്ല, പള്ളിയിൽ പോകുന്ന ആവശ്യമില്ല എന്നൊക്കെ വാദിക്കുന്നവരായിട്ട്. പക്ഷേ കോവിഡിൻ്റെ കാലം കഴിഞ്ഞപ്പോഴാണ് അവർക്കൊക്കെ ഒരു സുബോധം വന്നത്. പള്ളിയിൽ സാപത്താചരണം അല്ലെങ്കിൽ ഞായറാഴ്ച ആചരണം ഒരുപാട് അർത്ഥവത്താണ്. കാരണം സാപത്താചരണത്തിന് ആത്മീയ വശം ഒരുപാടുണ്ട്, അതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ വശമുണ്ട്. നമ്മുടെ ക്രൈസ്തവ ഒരു ഇടവകയിലേക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ഒരു വർഷമോ രണ്ടു വർഷമോ കഴിയുമ്പോഴേക്കും ആ ഇടവകയിലെല്ലാവരും ആ കുട്ടിയെ അറിയും. നമ്മുടെ ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരിടവകയിലേക്ക് നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിലും ആ വരനെ സംബന്ധിച്ചും ഈ ഇടവകയിൽ കുറേ എല്ലാവരും അറിയും. എന്തുകൊണ്ടാണ് ഞായറാഴ്ച ഒരു ഒന്നിച്ചു കൂടലുണ്ട്? അതില്ലായിരുന്നെങ്കിൽ അതാണ് മറ്റുള്ള സഭകൾ മറ്റുള്ള ജാതികൾക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്കൊന്നും ഈ സൗകര്യമില്ല. കോവിഡ് കാലത്ത് ഇതൊക്കെ നഷ്ടപ്പെട്ടു. ഒരുമിച്ചുള്ള കൂടിച്ചേരലൊക്കെ ഇല്ലാണ്ടായി. കുർബാന പോലും ഓൺലൈനായി മാറി. അപ്പോഴാണ് സാധാരണക്കാരനും വിശ്വാസമില്ലാത്തവനും ഒക്കെ ആ നഷ്ടബോധം ശരിക്കും മനസ്സിലായത്. ഒരുപക്ഷേ ആ സമൂഹത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടതിൻ്റെ ബോധ്യം ആദ്യം അനുഭവിച്ച മനുഷ്യനാണ് തോമാസ്ലിഹ. ഉയർപ്പ് കഴിഞ്ഞു. എട്ടാം ദിവസം ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സമൂഹത്തിൻ്റെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കാം തോമാസ്ലിഹ മാത്രം പുറത്തു പോയിരിക്കുകയായിരുന്നു. കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. വളരെ സന്തോഷവാന്മാരായി. തോമാസ്ലിഹ തിരിച്ചെത്തിയപ്പോൾ പറഞ്ഞു, ഇതാ ഞങ്ങൾക്ക് നമ്മുടെ ഗുരു പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങളവിടുത്തെ കണ്ടു, ഞങ്ങളത് സന്തോഷമായി. തോമാസ്ലിഹയ്ക്ക് വലിയ പരിഭവം. കാരണം അവൻ്റെ കൂടെ മരിക്കാൻ നമുക്ക് പോകാമെന്ന് പോലും പറഞ്ഞവനാണ് ഞാനെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മാത്രം കാണപ്പെടാതെ ഇവർക്ക് മാത്രം കാണപ്പെട്ടു? അപ്പം അല്പം വാശിയോടുകൂടി തോമാസ്ലിഹ പറയുകയാണ്, ഞാൻ അവനെ കാണുകയും അവൻ്റെ വിലാവിൽ കൈവയ്ക്കുകയും അവൻ്റെ കൈകളിലെ മുറിവുകൾ കാണുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അല്പം കടുത്ത ഭാഷയിലുള്ള ഒരു വാശി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വീണ്ടും കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ സമയത്ത് തോമാസ്ലിഹ അവിടെയുണ്ട്. തോമാസ്ലിഹയോട് കർത്താവ് വിളിച്ചു പറഞ്ഞു, നീ അടുത്തു വരിക, നീ എൻ്റെ മുറിവുകൾ കാണുക, നീ എൻ്റെ വിലാവിൽ കൈവയ്ക്കുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പക്ഷെ തോമാസ്ലിഹയുടെ പ്രതികരണം ഒറ്റ വാക്യത്തിൽ ഒതുക്കി, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എന്തുകൊണ്ട് തോമാസ്ലിഹ ഇങ്ങനെ വാശി പിടിച്ചു അല്ലെങ്കിൽ പ്രതികരിച്ചു? കാരണങ്ങൾ പലതും പറയാം. ചിലർ പറയും തോമാസ്ലിഹയുടെ വിശ്വാസക്കുറവുകൊണ്ടാണ്, സ്നേഹക്കുറവ് കൊണ്ടാണ്. അതൊക്കെ ഒരു വശത്തുള്ളതാണെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, തോമാസ്ലിഹയുടെ അമിതമായ സ്നേഹവും വിശ്വാസവും.
നമ്മൾ പറയും ഇണക്കമുള്ളിടത്തേ പിണക്കമുള്ളൂ. തോമാശ്ലീഹ ഒരു പിണക്കം കാണിച്ചു. ആരോട്? ഏറ്റവും അധികം ഇണക്കമുള്ള തൻ്റെ ഗുരുവിനോട്. അല്ലാതെ പരിഭവം കാണിച്ചതല്ല. അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് തോന്നും. മലയാളത്തിൽ ചൊല്ലുണ്ട്, അതിസ്നേഹം അനിഷ്ടത്തെ ശങ്കിക്കുമെന്നും. അത് തന്നെയാണ് ഇവിടെ നടന്നത്. തോമാശ്ലീഹയുടെ അതിസ്നേഹം കേൾക്കുന്നവർക്ക് അനിഷ്ടമായിട്ട് തോന്നാം. പക്ഷേ തോമാശ്ലീഹയുടെ ആഴമേറിയ വിശ്വാസമായിരുന്നു അത്. തൻ്റെ ഗുരുവിനെ ആരെക്കാൾ കൂടുതൽ എനിക്ക് കാണാനുള്ള അവകാശമുണ്ട്, ആ ഗുരുവിനെ ഞാൻ കണ്ടേയിരിക്കൂ എന്നുള്ള ഒരു നിർബന്ധം. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് മുറിവുകൾ കാണാനും സ്പർശിക്കാനും ഒക്കെ പറഞ്ഞപ്പോൾ തോമാശ്ലീഹയുടെ പ്രതികരണം എന്തായിരുന്നു? ഒറ്റവാക്യം: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരുപാട് അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്യമാണത്. ദൈവത്തെ പൂർണ്ണമായിട്ട് തൻ്റെ സർവസ്വമായിട്ട് അംഗീകരിക്കുക, അതാണ് ആ ഒറ്റ വാക്യത്തിൽ ഓർക്കുന്നത്. ദൈവം സ്വർഗത്തിൻ്റെ നാഥനാണ്, കർത്താവ് ഭൂമിയുടെ നാഥനാണ്. ഈ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ അതിനാഥനായിട്ട് നിന്നെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ തോമാശ്ലീഹയുടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ആ പ്രഖ്യാപനത്തിലൂടെ നടന്നത്. തോമാശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്, നമ്മുടെ കർത്താവും ദൈവവും യേശു തന്നെയായിരിക്കണം. യേശുവിനെ ദൈവമായിട്ട് ഞാനും നിങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കർത്താവ്, ഈ ഭൂമിയുടെ അധിപൻ, അത് യേശു ആണോ എന്ന് ചോദിച്ചാൽ സംശയാസ്പദമാണ്. കുഞ്ഞുണ്ണി മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കൊച്ചു കവിതയിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്: യേശുവിലാണെൻ്റെ വിശ്വാസം, കീശയിലാണെൻ്റെ ആശ്വാസം. അപ്പം എനിക്ക് എൻ്റെ പണം, അല്ലെങ്കിൽ എൻ്റെ സ്വാധീനം, എൻ്റെ സ്വത്തുക്കൾ, ഞാൻ പ്രിയപ്പെട്ട ഒരാൾ കാണുന്ന ചില വ്യക്തികൾ, ഇതൊക്കെയാണ് എൻ്റെ കർത്താവ്. ദൈവം തീർച്ചയായിട്ടും ഞാൻ ദൈവമായിട്ട് കർത്താവിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ലോകത്തിലെ കാര്യത്തിൽ നീ ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെയാണ്. തോമാശ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്, നിങ്ങളും എന്നോട് ചേർന്ന് പറയാൻ തയ്യാറുള്ളവരാകണം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അല്ലെങ്കിൽ ദൈവത്തെ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അതിനാഥനായിട്ട് അംഗീകരിച്ചുകൊണ്ട് എവിടെയും എപ്പോഴും ആ ഉത്ഥിതനോട് കൂടി മുന്നേറാൻ എനിക്ക് സാധിക്കണം. ഈ പുതിയ ഞായറാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം അതാണ്. കർത്താവ്, അല്ലെങ്കിൽ യേശു, എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്. മറ്റെന്തെല്ലാം സ്വാധീനങ്ങളും എല്ലാം വന്നാലും അതിനപ്പുറം യേശുവിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് വേറെ കർത്താവില്ല, വേറെ ദൈവമില്ല. ആ ഒരു വിശ്വാസത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കും.